സഹകരണ മെഡിക്കൽ ലാബ് എ യൂണിറ്റ് ഓഫ് നടുക്കുതാഴ ബാങ്ക് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര. ഫോൺ 6238505353. വർക്കിംഗ് അവേഴ്സ് 6:30 AM to 7 PM. നമ്മോടൊപ്പം പിറന്നതാണ് പൗരത്വം, അത് ആരോടും ചോദിച്ച് വാങ്ങേണ്ടതല്ല എന്ന് സെബാസ്റ്റ്യൻ പോൾ. പൗരത്വ നിയമത്തിനെതിരെ തനിബ കലാ സാംസ്കാരിക ചാപ്റ്റർ സംഘടിപ്പിച്ച ആസാദി ആവാസ് എന്ന കലാ സാംസ്കാരിക പ്രതിരോധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ അഫ്രിൻ ഫാത്തിമ മുഖ്യാതിഥിയായി. പൗരത്വ ഭേദഗതി വന്നപ്പോൾ തന്നെ 3 അയൽ രാജ്യങ്ങളിൽ നിന്ന് 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകാം, അവരുടെ ചോദ്യം അനന്ത കുഴപ്പമൊന്നാണ്, ആർക്കെങ്കിലും കൊടുക്കട്ടെ നല്ലതല്ലേ എന്നാണ്. അപ്പോൾ ഒരു കൂട്ടരെ എന്ന് വിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. വിവേചനം എന്ന് പറയുന്നത് അതാണ്, മതത്തെ അടിസ്ഥാനമാക്കി ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല, മതത്തെ അടിസ്ഥാനമാക്കി ആർക്കും ഒന്നും കൊടുക്കാതിരിക്കാനും പാടില്ല. ആ നിയമ ഭേദഗതിയുടെ പല വശങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി ചർച്ച നടത്തി കഴിഞ്ഞതാണ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തത്വത്തിൽ നമുക്ക് അസ്വീകാര്യമാണത്. മതം പൗരത്വത്തിന് മാനദണ്ഡമായി ഇപ്പോൾ ആദ്യമായിട്ടാണ് അത് വന്നിരിക്കുന്നു, ഇന്ന് പാർലമെൻറ് പാസാക്കിയ നിയമത്തിലൂടെ വന്നിരിക്കുന്നു. അത് നമ്മെ ബാധിക്കുന്നില്ല, ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് ബാധിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു തുടക്കമാണ്, തുടക്കത്തിലെ അപകടം തിരിച്ചറിഞ്ഞ് അത് തിരുത്തിക്കുന്നതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ഇത് മതാധിഷ്ഠിത രാഷ്ട്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതേതരം എന്ന വാക്കിന് കുറെ കൂടി അർത്ഥ സമ്പുഷ്ടി നൽകിക്കൊണ്ടാണ് പലരും മതനിരപേക്ഷത എന്ന പദം ഉപയോഗിക്കുന്നത്. നമ്മൾ മതത്തിനെതിരല്ല, നമ്മൾ ഒരു മതത്തിനും എതിരല്ല. എല്ലാ മതങ്ങളിലും പെട്ടവർക്ക് ആ മതത്തിൽ വിശ്വസിക്കുന്നതിന്, ആ മതത്തിൻ്റെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നതിന്, ആ മത പ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എല്ലാമുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് കേട്ടു വളർന്നവരാണ് നമ്മൾ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ജനം തെരുവിൽ സമരം നടത്തുന്നത് എന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ടി മുഹമ്മദ് വേളം അധ്യക്ഷത വഹിച്ചു. KEN CK സുബൈർ, യു മൊയ്തു, ഷക്കീർ അർസലാൻ എന്നിവർ പ്രസംഗിച്ചു. രക്തസാക്ഷി എന്ന ചലച്ചിത്ര നാടകം അരങ്ങേറി. പാട്ടും വരയും കവിതയും റാപ്പ് മ്യൂസിക്കും ഓട്ടൻതുള്ളലും നാടൻ കലകളും ഡോക്യുമെന്ററിയും ഒപ്പനയും അവതരിപ്പിച്ചു. ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ. 9400257512.